തലക്കെട്ടുകൾ. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ആശ്വാസം. അയോഗ്യനാക്കണമെന്ന എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്ന ആരോപണം തെളിയിക്കാനായില്ല. ആത്മവിശ്വാസം നൽകുന്ന വിധിയെന്ന് കെ ബാബു. വിചിത്ര വിധിയെന്ന് എം സ്വരാജ്. മാസപ്പടി കേസിൽ CMR MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ്. തിങ്കളാഴ്ച ഹാജരാകണം. ഇന്ന് ഹാജരാകാൻ നോട്ടീസ് അയച്ചെങ്കിലും CMRL ഉദ്യോഗസ്ഥൻ ഹാജരായില്ല. കരുവന്നൂർ കേസിൽ PK ബിജുവിനെ വീണ്ടും ചോദ്യം ചെയ്ത് ED. സംസ്ഥാനത്ത് വിഷുചന്ത തുടങ്ങാൻ ഹൈക്കോടതി അനുമതി. ഉത്തരവ് കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിൽ. അനുമതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന ഉപാധിയോടെ. പാനൂർ ബോംബ് നിർമ്മാണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയത് ഷിജാലും ഷബിൻലാലും. ബോംബിനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് കല്ലിക്കണ്ടിയിൽ നിന്ന്. CPM ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് MV ഗോവിന്ദൻ. ബോംബ് നിർമ്മാണം UDFന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. റിയാസ് മൗലവിവാദക്കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച് ഹൈക്കോടതി. 3 പ്രതികൾക്കും നോട്ടീസ് അയച്ചു. പാസ്പോർട്ട് കെട്ടിവെക്കാൻ നിർദ്ദേശം. വിചാരണ കോടതിയുടെ പരിധി വിട്ടുപോകരുതെന്നും ഹൈക്കോടതി. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാടും കൊല്ലത്തും ചൂട് കൂടും. വൈദ്യുതി ഉപഭോഗത്തിലും സർവകാല റെക്കോർഡ്.